വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൊല്ലം കുളത്തുപുഴ പാലത്തിന് സമീപം പതിനാല് വെടിയുണ്ടകൾ ഇന്ന് കണ്ടെടുത്തു ഈ വെടിയുണ്ടകൾ ആദ്യം പോലീസ് സംശയിച്ചത് കാട്ടിൽ നായാട്ടിന് പോകുന്ന ആരുടെയെങ്കിലും വെടിയുണ്ടകളായിരിക്കും അവർ ഉപേക്ഷിച്ച് പോയതായിരിക്കുമെന്നാണ് ആ പ്രാഥമികമായി പോലീസ് അങ്ങനെ കരുതിയെങ്കിലും വിശദമായ പരിശോധനയിൽ പാകിസ്ഥാൻ നിർമ്മിത വെടിയുണ്ടകളാണ് ഇവയെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് സ്ഥലത്ത് വീണ്ടും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ് പാകിസ്ഥാൻ ഓർഡൻസ് ഫാക്ടറിയുടെ ചുരുക്കപ്പേരായ പി ഒ എഫ് എന്ന് ഓരോ വെടിയുണ്ടയിലും എഴുതിയിട്ടുണ്ട് ഇതാണ് സംശയത്തിന് കാരണമായിരിക്കുന്നത് പാകിസ്ഥാൻ്റെ സൈന്യം ഉപയോഗിക്കുന്ന വെടിയുണ്ടയിൽ ഇത്തരത്തിൽ പി ഒ എഫ് എന്ന് എഴുതിയിരിക്കും അത്തരത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന വെടിയുണ്ടയാണ് കൊല്ലം കുളത്തൂപ്പുഴയിൽ നിന്ന് കണ്ടെടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏതായാലും ഇത് വലിയ സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഇങ്ങനൊരു പാകിസ്ഥാൻ നിർമ്മിത വെടിയുണ്ടകളാണ് ഇവയെന്ന് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഉറപ്പിച്ചതേയുള്ളൂ ബാക്കി കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് എസ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കുളത്തൂപ്പുഴ മുപ്പതടി പാലത്തിന് സമീപം വഴിയരിയിൽ പതിനാല് വെടിയുണ്ടുകളാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടത് അതേസമയം കണ്ണൂർ കൂട്ടുപുഴയിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് കാറിൽ കടത്തുമ്പോൾ വെടിയുണ്ടകൾ കണ്ടുപിടിച്ചു അത് പോലീസാണ് പിടികൂടിയിടുന്നത് അങ്ങനെ രണ്ട് സംഭവങ്ങളാണ് ഇന്ന് വെടിയുണ്ടകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായത് ഒന്ന് കണ്ണൂരും ഒന്ന് കുളത്തുപ്പുഴയിലും കുളത്തുപ്പുഴയിലെ വിഷയമാണ് വളരെ ഗൗരവമുള്ളത് കാരണം പാകിസ്ഥാനിലെ വെടിയുണ്ടയാണ് എന്ന് ഇപ്പോൾ ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് കണ്ണൂർ കുട്ടപ്പുഴയിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് കാറിൽ കടത്തുമ്പോഴാണ് പോലീസ് വെടിയുണ്ടകൾ പിടികൂടിയത് സംഭവത്തിൽ തില്ലങ്കേരി സ്വദേശി പ്രമോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം കുളത്തൂപ്പുഴയിൽ വഴിവക്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ പതിനാല് വെടിയുണ്ടകൾ കണ്ടത് രണ്ട് തരത്തിലുള്ള വെടിയുണ്ടകളാണ് കുളത്തൂപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയത് പന്ത്രണ്ടെണ്ണം മെഷീൻ ഗണ്ണിൽ ഉപയോഗിക്കുന്ന തര ഉള്ള വെടിയുണ്ടകളാണ് രണ്ടെണ്ണം സാധാരണ വെടിയുണ്ടകളും മെഷീൻ ഗണ്ണിൽ ഉപയോഗിക്കുന്ന തരം വെടിയുണ്ടകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ വളരെ ഗൗരവമായി തന്നെ പോലീസ് പരിശോധന നടത്തുന്നു കൊട്ടാരക്കര സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് ിൽ സംഭവം അന്വേഷിക്കുന്നുണ്ട് അതേസമയം കണ്ണൂരിൽ കർണാടക അതിർത്തിയിലെ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ കാറിൽ ഒളിപ്പിച്ച് കടത്തവേ വെടിയുണ്ടകൾ പിടികൂടി ആറ് പാക്കറ്റുകളായി അറുപത് വെടിയുണ്ടകളാണ് കണ്ണൂരിൽ പിടിച്ചെടുത്തത് പതിവ് വാഹനം പരിശോധിക്കേണ്ട ഇയാളാണ് കാറിൻ്റെ ഡിക്കി നിന്ന് എക്സൈസ് സംഘം വെടിയുണ്ട പിടിച്ചെടുത്തത് കാറോടിച്ച് തില്ലങ്കേരി സ്വദേശി കെ പ്രമോദിനെ കസ്റ്റഡിയിലെടുത്തിപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇയാളെ ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നു നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന ഉണ്ടകളാണ് പിടിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട് ഏതായാലും വെടിയുണ്ടകളുമായി കുടകിനടുത്തുള്ള വിരാജ്പേട്ടയിൽ നിന്ന് വരുന്ന വഴിയാണ് ഇയാളെ പിടികൂടിയത് പ്രമോദിനെ പിടികൂടിയത് ഈ രണ്ട് സംഭവങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുളത്തുപുഴയിലെ സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് പാകിസ്ഥാൻ നിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമി ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ കുളത്തുപ്പുഴയിലെത്തിയത് എന്നുള്ളതാണ് പോലീസ് ഏറെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കകുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ അപ്ഡേഷൻ വന്നേക്കാം അതിൻ്റെ സ്ഥിരീകരണം ഉണ്ടായേക്കാം പി ഒ എഫ് എന്ന് വിശദാംശങ്ങളും വന്നേക്കാം ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത്രമാത്രമാണ്